ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് സീരീസിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഏകദേശം 30 സിമ്പിൾ ഇംഗ്ലീഷ് വാചകങ്ങളാണ്. ഓക്കെ, നമ്മൾ ഇത്രയും സെൻറ്റൻസസ് പഠിക്കുന്നതിൻ്റെ ഒരു റീസൺ ഇത്രയേ ഉള്ളൂ, നമ്മൾ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന സെൻറ്റൻസസ് ആണ് നമ്മൾ പഠിച്ചു വെക്കുന്നതെങ്കിൽ നമ്മളത് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ അങ്ങനെ ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഉപയോഗിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലാംഗ്വേജ് കുറച്ചുകൂടെ അടുത്ത ലെവലിലേക്ക് എത്തും. നമ്മൾ ഇംഗ്ലീഷ് ചലഞ്ചൊക്കെ ചെയ്തായിരുന്നപ്പോൾ നമ്മൾ ഇതുപോലത്തെ സെൻറ്റൻസസ് ആണ് നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അന്ന് ഇംഗ്ലീഷ് ചലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് ഒത്തിരി പേരെന്നോട് പറയാറുണ്ട് അവർക്കൊക്കെ ലാംഗ്വേജ് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിച്ചു എന്ന്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഡെയിലി ലൈഫിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന സെൻറ്റൻസസ് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ 30 സെൻറ്റൻസ് നമ്മളിപ്പോൾ ഇന്ന് പഠിച്ചെടുക്കാൻ പോവാണ്. നോട്ട്ബുക്കും പെന്നൊക്കെ റെഡിയാക്കി വെച്ചോ. ഓരോ സെൻറ്റൻസസും അത് എഴുതിയെടുക്കാനായിട്ട് മറക്കരുത്. അതിൻ്റെ മലയാളം കൂടെ നിങ്ങൾ അതിൻ്റെ ചേർത്ത് എഴുതി വെച്ചേക്കണം. ഇന്ന് മുതൽ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു സാഹചര്യം കിട്ടുമ്പോൾ ഇതെല്ലാം വൃത്തിക്ക് ഉപയോഗിക്കാനായിട്ട് ഇവിടെ പഠിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നാമത്തെ സെൻറ്റൻസിലേക്ക് പോയാലോ. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിച്ചോട്ടെ. എങ്ങനെ നമ്മളിത് ഇംഗ്ലീഷിൽ ചോദിക്കുക? മേ ഐ ആസ്ക് എ ക്വസ്റ്റ്യൻ. ഇങ്ങനെയാണ് ചോദിക്കുക, മേ ഐ ആസ്ക് എ ക്വസ്റ്റ്യൻ. അപ്പോൾ ചില ആളുകളോട് നമുക്ക് ചോദ്യം ചോദിക്കാനുണ്ടാവും. പത്തന സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് ചോദിക്കാം, ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഏറ്റവും പൊളൈറ്റായിട്ടാണ് നമ്മളിങ്ങനെ ചോദിക്കുക. എങ്ങനെ? മേ ഐ ആസ്ക് എ ക്വസ്റ്റ്യൻ. ഓക്കെ, മേ ഐ ആസ്ക് എ ക്വസ്റ്റ്യൻ. എൻ്റെ ഒപ്പം ഒന്ന് റിപ്പീറ്റ് ചെയ്തോ കേട്ടോ. എനിക്കിത് മനസ്സിലാകണില്ല, എനിക്ക് മനസ്സിലാകുന്നില്ല, എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. ചില കാര്യങ്ങൾ സംസാരിക്കുമ്പോഴൊക്കെ നമ്മൾ പറയും എനിക്ക് മനസ്സിലാകുന്നില്ലെന്ന്. എങ്ങനെ പറയാം? ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്ന് വെച്ചാൽ മനസ്സിലാക്കുക എന്നാണ്. ഇത് മനസ്സിലാക്കുന്നില്ല എന്നാണ് നമ്മൾ പറയുന്നത്. എങ്ങനെയാണ് പറയുക? ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. ദയവായി ഒന്നുകൂടെ ഒന്ന് ആവർത്തിക്കാമോ? ഓക്കെ, അപ്പോൾ ഒരാളൊരു കാര്യം പറഞ്ഞു, നമുക്കത് മനസ്സിലായില്ല, നമ്മൾ അവരോട് ചോദിക്കുകയാണ് ഒന്നുകൂടെ ഒന്ന് ആവർത്തിക്കാമോ എന്ന് ചോദിക്കുകയാണ്. ഇങ്ങനെ ചോദിക്കുക, ക്യാൻ യു റിപ്പീറ്റ് ദാറ്റ് പ്ലീസ്. അതൊന്നുകൂടെ ഒന്ന് ആവർത്തിക്കാമോ? ക്യാൻ യു റിപ്പീറ്റ് ദാറ്റ് പ്ലീസ്. അതൊന്നുകൂടെ ഒന്ന് ആവർത്തിക്കാമോ എന്ന് ഇങ്ങനെ ചോദിക്കുക, ക്യാൻ യു റിപ്പീറ്റ് ദാറ്റ് പ്ലീസ്. ഓക്കെ, താങ്കൾ എവിടെ നിന്നാണ്? താങ്കൾ എവിടെ നിന്നാണ്? നമ്മളൊരാൾ ആദ്യമായിട്ട് പരിചയപ്പെടുമ്പോൾ ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്, താങ്കൾ എവിടെ നിന്നാണ്, എവിടെയാണ് താങ്കളുടെ സ്വദേശം എന്ന് ചോദിക്കുകയാണ്. വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ ചോദിക്കാം, വേർ ആർ യു ഫ്രം. വേർ ആർ യു ഫ്രം. താങ്കൾ എവിടെ നിന്നാണ് ഇങ്ങനെ ചോദിക്കുക, വേർ ആർ യു ഫ്രം. വേർ ആർ യു ഫ്രം. ഓക്കെ, താങ്കൾ ജീവിക്കാനായിട്ട് എന്താ ചെയ്യുന്നത്, അല്ലെങ്കിൽ താങ്കളുടെ ജോലി എന്താണ്, അല്ലെങ്കിൽ താങ്കളുടെ സ്ഥിര വരുമാനത്തിന് അല്ലെങ്കിൽ വരുമാനത്തിന് വേണ്ടിയിട്ട് താങ്കൾ എന്താണ് ചെയ്യുന്നത്? ഓക്കെ, എങ്ങനെയാണ് നമുക്ക് ഇംഗ്ലീഷിൽ ചോദിക്കാമെന്നറിയോ, വാട്ട് യു ഡു ഫോർ എ ലിവിങ്. ഓക്കെ, വാട്ട് യു ഡു ഫോർ എ ലിവിങ്. ഓക്കെ, ജീവിക്കാനായിട്ട് എന്താ ചെയ്യുന്നത്, നമ്മുടെ ജോലി എന്താണെന്നാണ് ചോദിക്കുന്നത്. വാട്ട് ഡു യു ഡു ഫോർ എ ലിവിങ്. എനിക്ക് നിങ്ങളുടെ സഹായം ആവശ്യമുണ്ട്. എനിക്ക് നിങ്ങളുടെ സഹായം വേണം, അല്ലെങ്കിൽ സഹായം ആവശ്യമുണ്ട് എന്ന് ചോദിക്കുകയാണ്. ഇങ്ങനെ പറയുക, ഐ നീഡ് ഹെൽപ്പ്. ഓക്കെ, ഐ നീഡ് ഹെൽപ്പ്. എനിക്ക് സഹായം ആവശ്യമുണ്ട്. ആവശ്യത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് വേർഡ് നീഡ് എന്നാണ്. ഐ നീഡ് ഹെൽപ്പ്. ഓക്കെ, എനിക്ക് സഹായം ആവശ്യമുണ്ട്. ഓക്കെ, നിനക്ക് സമയമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഓക്കെ, നിനക്ക് സമയമുണ്ടോ. ഇപ്പോൾ നമ്മൾ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ചില സമയത്ത് ചോദിക്കുന്നതാണ്, എടാ എനിക്ക് ഇവിടെ വരെ പോകണം, നിനക്ക് സമയമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്തു തരാൻ നിനക്ക് സമയമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. എങ്ങനെ ചോദിക്കുക, ഡു യു ഹാവ് ദ ടൈം. ഡു യു ഹാവ് ദ ടൈം. ഓക്കെ, ഡു യു ഹാവ് ദ ടൈം. നമ്മളൊരു ഹോട്ടലിലൊക്കെ ചെന്ന് അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിലൊക്കെ ചെന്നിട്ട് നമ്മൾ മെനു ചോദിക്കും. ഓക്കെ, മെനു എങ്ങനെ ചോദിക്കുക, ക്യാൻ ഐ ഹാവ് എ മെനു പ്ലീസ്. ക്യാൻ ഐ ഹാവ് എ മെനു പ്ലീസ്. ഓക്കെ, അപ്പോൾ ഭക്ഷണം ഓർഡർ ചെയ്യാനായിട്ട് നമ്മൾ മെനു ചോദിക്കുകയാണ്. എങ്ങനെ, ക്യാൻ ഐ ഹാവ് എ മെനു പ്ലീസ്. ഇനി നമ്മളൊരു ഫുഡ് ഐറ്റത്തിന് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡ്രസ്സിന് നമ്മൾ ചോദിക്കുകയാണ്, ഇതിനെത്രയാണ് വില. ഇതിനെത്രയാണ് വില. എങ്ങനെ ചോദിക്കുക, ഹൗ മച്ച് ഡസ് ഇറ്റ് കോസ്റ്റ്. ഹൗ മച്ച് ഡസ് ഇറ്റ് കോസ്റ്റ്. ഇതിനെത്രയാണ് വില. ഹൗ മച്ച് ഡസ് ഇറ്റ് കോസ്റ്റ്. എന്താണ് നിൻ്റെ താല്പര്യം അല്ലെങ്കിൽ നിൻ്റെ ശുപാർശ. ഓക്കെ, അപ്പോൾ ഒരുപാട് ഭക്ഷണമൊക്കെ മെനുവിൽ കണ്ടു, നമ്മൾ വിലയൊക്കെ ചോദിച്ചു. അപ്പോൾ ഒരാളോട് ചോദിക്കുകയാണ്, ഇതിലേതാ നീ സജസ്റ്റ് ചെയ്യുന്നത്, നീ റെക്കമെൻഡ് ചെയ്യുന്നത് എന്ന് ചോദിക്കുകയാണ്. എങ്ങനെ എന്താണ് ചോദിക്കുക, അങ്ങനെ എങ്ങനെയാണ് നമുക്കത് ഇംഗ്ലീഷിൽ ചോദിക്കുക, വാട്ട്സ് യുവർ റെക്കമെൻറ്റേഷൻ. വാട്ട്സ് യുവർ റെക്കമെൻറ്റേഷൻ. വാട്ട്സ് യുവർ റെക്കമെൻറ്റേഷൻ. എൻ്റെ ഒപ്പം ഒന്ന് പ്രാക്ടീസ് ചെയ്തോ, വാട്ട്സ് യുവർ റെക്കമെൻറ്റേഷൻ. ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് അവസാനം നമ്മൾ ബില്ല് ചോദിക്കും അല്ലേ. അപ്പോൾ ബില്ല് എടുക്കാവോ എന്ന് നമ്മളൊരു സപ്ലയറുടെ അടുത്ത് ചോദിക്കുകയാണ്. എങ്ങനെ,
Can I get the bill, please? Can I get the bill, please? Okay, can I get the bill, please? Okay, അപ്പോൾ ഇന്ന് മുതൽ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഹോട്ടലിലൊക്കെ റെസ്റ്റോറൻറ്റിലൊക്കെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അവരോട് ചോദിക്കണം, can I get the bill, please? ഇവിടെ അടുത്ത് എവിടെയാണ് ATM ഉള്ളത്? ഓക്കെ, അടുത്ത് എവിടെയാണ് ATM ഉള്ളത്? ഓക്കെ, അപ്പോൾ ചില സമയത്ത് ചില സ്ഥലങ്ങളിൽ ഗൂഗിൾ പേ ഒന്നും ഉണ്ടാവില്ല, കാശ് കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ചോദിക്കും, ഇവിടെ അടുത്ത് എവിടെയാണ് ATM ഉള്ളത്? ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ചോദിക്കുക? Where is the nearest ATM? Where is the nearest ATM? Okay, ATM evide aduthulla endengane chodikya. Where is the nearest ATM? Enikku vali nashtapettu, vali manasilayilla, allengi enikku engotta povande nu arilla, enne vali kandupidikkanayittu onnu sahayikkamo nu chodikkan. Ingane chodikya, I'm lost, can you help me find my way? I'm lost, can you help me find my way? Ingeneyana paraya, I'm lost, can you help me find my way? എനിക്ക് ഈ സ്ഥലം ഇഷ്ടപ്പെട്ടു. എനിക്ക് ഈ സ്ഥലം ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ പറയാ, ഐ ലവ് ദിസ് പ്ലേസ്. ഐ ലവ് ദിസ് പ്ലേസ്. എനിക്ക് ഈ സ്ഥലം ഇഷ്ടപ്പെട്ടു. ഐ ലവ് ദിസ് പ്ലേസ്. ഓക്കെ, എങ്ങനെയാണ് ഇത് സ്പെല്ല് ചെയ്യുക? ഓക്കെ, അപ്പോൾ ഒരാൾ ഒരു കാര്യം ചോദിച്ചു, നമ്മളത് അവരൊരു വാക്ക് പറഞ്ഞു, എൻ്റെ സ്പെല്ലിംഗ് അറിയില്ല. അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ്, ഇത് എങ്ങനെയാ സ്പെല്ല് ചെയ്യുക? എഴുതാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും നമ്മൾ ചോദിക്കുക. ഇങ്ങനെ ഇംഗ്ലീഷ് ചോദിക്കുക, ഹൗ ഡു യു സ്പെൽ ദാറ്റ്? ഹൗ ഡു യു സ്പെൽ ദാറ്റ്? ഓക്കെ, ഒന്നുകൂടെ അതിൻ്റെ ഒപ്പം റിപ്പീറ്റ് ചെയ്തോ, ഹൗ ഡു യു സ്പെൽ ദാറ്റ്? എന്നെ ഇതൊന്ന് മാപ്പിൽ കാണിക്കാമോ? അപ്പോൾ നമ്മളൊരു വഴിയോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തെ കുറിച്ചിട്ടൊക്കെ ഒരാളോട് എൻക്വയറി ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ അവരോട് ചോദിക്കുകയാണ്, എന്നെ ഇതൊന്ന് മാപ്പിൽ എവിടെയാണെന്നൊന്ന് കാണിച്ചു തരാമോ എന്ന് ചോദിക്കുകയാണ്. ഇങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കുക, ക്യാൻ യു ഷോ മീ ഓൺ ദ മാപ്പ്? ക്യാൻ യു ഷോ മീ ഓൺ ദ മാപ്പ്? ഓക്കെ, ഇങ്ങനെ ചോദിക്കുക, ക്യാൻ യു ഷോ മീ ഓൺ ദ മാപ്പ്? എവിടെയാണ് റെസ്റ്റ് റൂം? ഓക്കെ, എവിടെയാണ് റെസ്റ്റ് റൂം? അല്ലെങ്കിൽ നമ്മൾ ചോദിക്കുകയാണ്, എവിടെയാണ് ടോയ്ലറ്റ് എന്നൊക്കെ ചോദിക്കും. ഇങ്ങനെ നമ്മൾ ചോദിക്കുക, വേർ ഇസ് ദ റെസ്റ്റ് റൂം? ഇങ്ങനെ ചോദിക്കുക, വേർ ഇസ് ദ റെസ്റ്റ് റൂം? ഓക്കെ, വേർ ഇസ് ദ റെസ്റ്റ് റൂം? ഞാൻ താങ്കളുടെ ഫോണൊന്ന് ഉപയോഗിച്ചോട്ടെ. ഞാൻ താങ്കളുടെ ഫോണൊന്ന് ഉപയോഗിച്ചോട്ടെ. ഇപ്പം നമുക്ക് ചിലപ്പോൾ ഫോണിൽ ചാർജ് ഉണ്ടാവില്ല, അർജൻറ്റായിട്ട് ഒരാളെ വിളിക്കേണ്ടതുണ്ടാകും. നമ്മൾ ചോദിക്കുകയാണ്, ഞാൻ താങ്കളുടെ ഫോണൊന്ന് ഉപയോഗിച്ചോട്ടെ. മേ ഐ യൂസ് യുവർ ഫോൺ? മേ ഐ യൂസ് യുവർ ഫോൺ? ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്തേ, മേ ഐ യൂസ് യുവർ ഫോൺ? എനിക്ക് വേണ്ടി ഒരു ടാക്സി വിളിക്കാമോ? ഓക്കെ, നമ്മൾ കേട്ടിട്ടുള്ളതാണ് ടാക്സി വിളിയട എന്നൊക്കെ പറയുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചോദിക്കുക, എനിക്ക് വേണ്ടി ഒരു ടാക്സി വിളിക്കാമോ? ക്യാൻ യു കോൾ എ ടാക്സി ഫോർ മീ? ക്യാൻ യു കോൾ എ ടാക്സി ഫോർ മീ? ഇങ്ങനെ ചോദിക്കുക, ക്യാൻ യു കോൾ എ ടാക്സി ഫോർ മീ? ഇപ്പോൾ ആൾ ടാക്സിക്ക് വിളിച്ചു തന്നപ്പോൾ നമ്മൾ ആൾ ചെയ്തതെന്ന് ഹെൽപ്പിനെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. നമ്മൾ പറയുകയാണ്, ഐ അപ്രീഷിയേറ്റ് യുവർ ഹെൽപ്പ്. ഓക്കെ, താങ്കൾ എന്നെ സഹായിച്ചതിൽ ഞാൻ അഭിനന്ദിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ താങ്കളെ അഭിനന്ദിക്കുന്നു. എന്നെ സഹായിച്ചതിൽ ഞാൻ താങ്കളെ അഭിനന്ദിക്കുന്നു എന്ന് പറയുകയാണ്. ഇങ്ങനെ ഐ അപ്രീഷിയേറ്റ് your help. I appreciate your help. നീ നന്നായിട്ട് ജോലി ചെയ്തു, അല്ലെങ്കിൽ നമ്മളൊരാളുടെ ജോലി ചെയ്ത് കണ്ട് കാണുമ്പോൾ നമ്മൾ പറയണം, സൂപ്പർബ് ആയിട്ടുണ്ട് കേട്ടോ, നീ താങ്കൾ മനോഹരമായിട്ട് ജോലി ചെയ്തു കേട്ടോ എന്നൊക്കെ പറയണം. ഇങ്ങനെ പറയാ, യു ഡിഡ് എ ഗ്രേറ്റ് ജോബ്. ഓക്കെ, ഇങ്ങനെ പറയാ, യു ഡിഡ് ഗ്രേറ്റ് ജോബ്. യു ഡിഡ് എ ഗ്രേറ്റ് ജോബ്. എനിക്കിനി വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. എനിക്കിനി വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ പലപ്പോഴും ലൈഫിൽ ഉപയോഗിക്കുന്ന ഒരു സെൻറ്റൻസാണ് എനിക്കിനി വെയിറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന്. എങ്ങനെയാണ് പറയുക? ഐ കാൺ വെയിറ്റ്. ഐ കാൺഡ് വെയിറ്റ്. ഓക്കെ, എങ്ങനെയാണ് പറയുക? ഐ കാൺഡ് വെയിറ്റ്. ഐ കനോട്ട് വെയിറ്റിനെയാണ് നമ്മൾ ഷോർട്ടാക്കിയിട്ട് എന്ത് പറയുക? ഐ കാൺഡ് വെയിറ്റ് എന്ന് പറയുക. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് എന്ന് പറയുക. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഇങ്ങനെ പറയുക, ദാറ്റ്സ് ഇൻട്രസ്റ്റിംഗ്. എങ്ങനെയാണ് പറയുക? ദാറ്റ്സ് ഇൻട്രസ്റ്റിംഗ്. ദാറ്റ്സ് ഇൻട്രസ്റ്റിംഗ്. ഞാനതിനോട് യോജിക്കുന്നില്ല. ഇങ്ങനെ പറയാ, ഐ ഡോണ്ട് എഗ്രി. ഐ ഡോണ്ട് എഗ്രി. ഓക്കെ, എൻ്റെ ഒപ്പം ഒന്നുകൂടെ പറഞ്ഞു നോക്കിക്കേ, ഐ ഡോണ്ട് എഗ്രി. ഐ ഡോണ്ട് എഗ്രി. നീ വെക്കേഷൻ എവിടെയാണ് പോയത്? നീ വെക്കേഷന് അവധിക്ക് എവിടെയാണ് പോയത്? നീ വെക്കേഷൻ എവിടെയാണ് പോയത്, അല്ലെങ്കിൽ നീ അവധിക്ക് എവിടെയാണ് പോയത്? ഇങ്ങനെ ചോദിക്കുക, വേർ ഡിഡ് യു ഗോ ഓൺ വെക്കേഷൻ? വേർ ഡിഡ് യു ഗോ ഓൺ വെക്കേഷൻ? ഓക്കെ, ഇങ്ങനെ ചോദിക്കുക, വേർ ഡിഡ് യു ഗോ ഓൺ വെക്കേഷൻ? പലപ്പോഴും നമ്മൾ പറയാറുള്ള ഒരു സെൻറ്റൻസാണ്, അത് എൻ്റെ കാര്യമല്ല. ഓക്കെ, ഇതെന്നെ സംബന്ധിക്കുന്ന കാര്യമല്ല, അതിനെക്കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല എന്നൊക്കെ പറയും. ഓക്കെ, ഞാൻ തല്ലിയിടേണ്ട കാര്യമല്ല എന്നൊക്കെ പറയും. ഇങ്ങനെ പറയാം,
ഇറ്റ്സ് നൺ ഓഫ് മൈ ബിസിനസ്, ഇറ്റ്സ് നൺ ഓഫ് മൈ ബിസിനസ്, ഇറ്റ്സ് നൺ ഓഫ് മൈ ബിസിനസ്. ഞാൻ ഓൾറെഡി ലേറ്റ് ആയി പോയിക്കൊണ്ടിരിക്കുകയാണ്, ഓക്കെ. ഓൾറെഡി ലേറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്, ഓക്കെ. ഓൾറെഡി ലേറ്റിലാണ് എന്ന് പറയുകയാണ്, എങ്ങനെയാണ് പറയുക? ഐ എം റണ്ണിങ് ലേറ്റ്, ഐ എം റണ്ണിങ് ലേറ്റ്, ഐ എം റണ്ണിങ് ലേറ്റ്. അതിനെക്കുറിച്ച് വറി ചെയ്യണ്ട, ഓക്കെ. അതിനെക്കുറിച്ച് വിഷമിക്കണ്ട, അതിനെക്കുറിച്ച് ടെൻഷൻഡ് ആകും, അതിനെക്കുറിച്ച് ടെൻസ്ഡ് ആകണ്ട എന്നൊക്കെ പറയുകയാണ്. ഇനി പറയുകയാണ്, ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്, ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്, ഓക്കെ. എങ്ങനെയാണ് പറയുക? ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. ഞാൻ താക്കോലെടുക്കാൻ മറന്നുപോയി, ഓക്കെ. ഞാൻ സ്ഥിരം പറയുന്ന ഡയലോഗാണ്, ഞാൻ താക്കോലെടുക്കാൻ മറന്നുപോയി. എങ്ങനെ പറയുക? ഫുഗഡ് മൈ കീസ്, ഐ ഫുഗഡ് മൈ കീസ്, ഓക്കെ. താക്കോലെടുക്കാൻ മറന്നുപോയി, ഐ ഫുഗോട്ട് മൈ കീസ്. എനിക്ക് തലവേദനയാണ്, എനിക്ക് തലവേദനയാണ്, ഓക്കെ. തലവേദനയാണെന്ന് ഇങ്ങനെ പറയുക, ഐ ഹാവ് എ ഹെഡ് ഏക്ക്, ഐ ഹാവ് എ ഹെഡ് ഏക്ക്, ഓക്കെ. എനിക്ക് തലവേദനയാണെന്ന് ഇങ്ങനെ പറയുക, ഐ ഹാവ് എ ഹെഡ് ഏക്ക്, ഓക്കെ. അപ്പോൾ നമ്മളിന്ന് 30 സെൻറ്റൻസസ് ആണ് പഠിച്ചത്, നമ്മുടെ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കാൻ പറ്റുന്ന സെൻറ്റൻസസ് ആണ് നമ്മൾ പഠിച്ചത് അല്ലേ. അപ്പോൾ നിങ്ങൾ ഇതിൽ പഠിച്ചതിൽ വെച്ച് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള 2 സെൻറ്റൻസസ് നിങ്ങൾ കമൻറ്റ് ചെയ്യണം, ഓക്കെ. ഞാനിത് ചെയ്യാൻ പറയുന്നതിൻ്റെ ഒരു റീസൺ, നിങ്ങൾ നന്നായിട്ട് ഇത് പഠിച്ചിട്ടുണ്ടോ, നിങ്ങൾ നന്നായിട്ട് എഴുതിയെടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് മേക്ക് ഷുവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഇന്ന് പഠിച്ച 30 സെൻറ്റൻസിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള 2 സെൻറ്റൻസ് നിങ്ങൾ കമൻറ്റ് ചെയ്യണം, ഓക്കെ. ഇനി ഇത് പേഴ്സണലി നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതാണ്, ഒപ്പം ഞങ്ങളുടെ ട്രെയിനേഴ്സിൻ്റെ ഒപ്പം പ്രാക്ടീസ് ചെയ്ത് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഞങ്ങളുടെ പേഴ്സണൽ ട്രെയിനേഴ്സിൻ്റെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് ലൈവായിട്ട് ഇംഗ്ലീഷ് പഠിച്ച് പരിശീലിക്കാം. അപ്പോൾ അങ്ങനെ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്തു നിങ്ങളുടെ ലാംഗ്വേജിന് അടുത്ത ലെവലിൽ എത്തിക്കുക എന്നുള്ളത് എൻ്റെ ഗ്യാരണ്ടിയാണ്, ഓക്കെ. ഇനി നിങ്ങൾക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് മാത്രമല്ല, അയൽസിന് ജോയിൻ ചെയ്യണം, അല്ലെങ്കിൽ PT ക്കൊക്കെ ജോയിൻ ചെയ്യണം. അത് ഓൺലൈനായിട്ടും നമ്മുടെ അടുത്ത് വന്ന് ഓഫ്ലൈനായിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിലും താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം, ഓക്കെ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ആഴ്ച വീണ്ടും കാണാം. അണ്ടിൽ ദെൻ, ഇറ്റ്സ് ബൈ ഫ്രം ലിൻറ്റോ.